എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷിൻ നാസർ ഫ്രം സെക്യൂർ പോർട്ട്ഫോളിയോ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഡിസ്കോർഡ് എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ടിപ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഡിസ്കോർഡ് വഴിയാണ്. നമ്മൾ ടെലഗ്രാമോ അല്ലെങ്കിൽ വാട്സാപ്പോ ഒന്നും തീരെ യൂസ് ചെയ്യാറില്ല. കാരണം നമ്മളത് ആദ്യമേ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ തീർത്തും അത് ഒഴിവാക്കിയിട്ട് ഡിസ്കോർഡിൻ്റെ അകത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത് വരെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കോർഡിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ചില ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ പേജസ് ആണ് നോക്കേണ്ടത്, അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ വരുന്നതായിട്ട് കുറച്ച് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഫിറ്റിംഗ് ചെയ്യുന്നത്. മാത്രമല്ല പുതിയ ക്ലയൻസ് ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വാട്സാപ്പിലോ ടെലഗ്രാമിലോ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു ഇൻട്രാഡേയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഡെലിവറി എടുക്കുന്ന ഓർഡേഴ്സ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഓർഡേഴ്സ് ഒന്നും നമ്മൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പോൾ കുറേ ഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഡിസ്കോർഡിൻ്റെ അകത്തേക്ക് വന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ പേജസ് മാത്രം ഉണ്ടാക്കിയാൽ മതി, നിങ്ങൾ ആകെ ഒരു ഡിസ്കോർഡ് മാത്രം തുറന്നാൽ മതി. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് പേജസും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൂപ്പിൽ, ഇപ്പോൾ നിങ്ങൾ ക്രിപ്റ്റോ മാത്രം ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയിട്ട് ക്രിപ്റ്റോ നോക്കുക. ക്രിപ്റ്റോൻ്റെ ആ ഒരു കാറ്റഗറിയുടെ അകത്ത് പോയി കഴിഞ്ഞാൽ ക്രിപ്റ്റോമായി ബന്ധപ്പെട്ട കുറേ പേജസ് അതിനകത്ത് കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഇൻട്രാഡേ മാത്രം ചെയ്യുന്നവരാണെങ്കിൽ, ഇക്വിറ്റി മാത്രം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഓപ്ഷൻസ് മാത്രം ചെയ്യുന്നവർ, എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് പേജസ് അല്ലെങ്കിൽ കാറ്റഗറി തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഡിസ്കഷൻ ഫോറംസ് ഉണ്ട്, അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ അതിനകത്ത് ടിക്കറ്റ് റേസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ടിക്കറ്റ് കറക്റ്റ് ഡയറക്റ്റ് എനിക്ക് വരും. നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് വാട്സാപ്പോ ടെലഗ്രാമോ വഴിയൊന്നും ഇത്ര നല്ല ഒരു പ്രൊഫഷണൽ വേയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്കോർഡിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസ്കോർഡ് ആപ്പിൻ്റെ അകത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം, ചെയ്തു തരാം. എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് നോക്കേണ്ടത്, നിങ്ങളൊരു പ്രൊഡക്റ്റ് മാത്രം ചെയ്യുന്നതാണെങ്കിൽ അവിടെ മാത്രം എവിടെയാണ് വരേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്കോർഡ് ആപ്ലിക്കേഷൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് കൂടി കൊടുക്കുക, അവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ടിപ്സും കാര്യങ്ങളും സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ക്ലയൻസിനാണെങ്കിൽ ഇൻട്രാഡേ ഓപ്ഷൻസ് എല്ലാം തന്നെ കിട്ടും. ഈവൻ നിങ്ങൾ ക്ലയൻ്റ് അല്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളതെങ്കിൽ കൂടി നിങ്ങൾക്ക് വന്നിട്ട് സ്വിംഗ് ട്രേഡിങ്ങും പൊസിഷണൽ ട്രേഡിങ്ങും ലോങ് ടേമും പെന്നി സ്റ്റോക്സ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറി റെഫർ ചെയ്യാവുന്നതാണ്. അതെല്ലാം തികച്ചും സൗജന്യമാണ്. അത് നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് സൗജന്യമാണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ജൂൺ വരെ, നമ്മൾ ഈ ജൂണിലാണ് ഇത് തുടങ്ങിയത്, അപ്പോൾ നെക്സ്റ്റ് ജൂൺ വരെ നമ്മൾ ഈ ഒരു വർഷത്തേക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ നിലനിർത്തുന്നതായിരിക്കും. ഓക്കെ, ഇൻട്രാഡേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് തുടങ്ങേണ്ടി വരും. ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത്, അതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പാണ്, ആ ക്ലോസ്ഡ് ഗ്രൂപ്പിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അതിനകത്ത്, അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾ ഉൾപ്പെടുത്താം. അതും മാത്രമല്ല ഓപ്ഷൻസും ക്ലോസ്ഡ് ഗ്രൂപ്പാണ്. പിന്നെ ക്രിപ്റ്റോ നമ്മൾ ചെറിയൊരു ഫീസ് ഈടാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിപ്റ്റോ ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാ സേവനങ്ങളും തികച്ചും ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്പിലേക്ക് പോയിട്ട് എല്ലാം നോക്കാം. നിങ്ങൾ ഡിസ്കോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ആയിരിക്കും കാണണ്ടാവുക. ഓക്കെ, ജനറൽ എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ വരണ്ടാവുക. ഇപ്പം ലാസ്റ്റ് ജോയിൻ ചെയ്ത ആള് മെമ്പർ നമ്പർ ഇവിടെ കാണാം, ആളുടെ പേര് കാണാം, എല്ലാം ഇവിടെ കാണാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ലൈൻസ് ഇവിടെ സൈഡിൽ ലെഫ്റ്റ് കോർണറിൽ അപ്സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെനു വരും. ഓക്കെ, ഇതാണ് സെക്യൂർ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ നമ്മുടെ സെർവർ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സെർവറുകൾ എല്ലാം അതിന് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് കൂടുതലും ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഇതിനകത്ത് കുറേ പേജസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കാൻ പറ്റും. മാത്രമല്ല ഫ്രീ സർവീസ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല കാറ്റഗറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്തൊരു ആരോ കാണാം, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഫുള്ള് താഴത്തേക്ക് വരും. നമ്മളിപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഈ ജനറൽ ഒക്കെ നിങ്ങൾ കണ്ടത്. അതിനുശേഷം ജനറലിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ് വരിക. പിന്നെ വരുന്നത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു പേജ്. ഇത് ഓരോ പേജസാണ്, ഓരോ കാറ്റഗറിയുടെ അകത്തും നമ്മൾ ഓരോ പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എല്ലാ പേജസും 1 by 1 പോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. വീഡിയോ മൊത്തം കാണാൻ നല്ലതാണ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മളിവിടെ
സ്റ്റോക്ക് മാർക്കറ്റിന്റെ അകത്ത് നമ്മൾ ട്രേഡിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു സബ് ബ്രോക്കറിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മാത്രമല്ല അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യയുടെ AR നമ്പറും നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ സർട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ അടുത്ത പേജിൽ പോയി കഴിഞ്ഞാൽ വെൽക്കം ആൻഡ് റൂളൊക്കെ കാണാം. കുറച്ച് റൂൾസും കാര്യങ്ങളും നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ റൂൾസും കാര്യങ്ങളുള്ളത്. നമ്മളെല്ലാം ഓരോന്ന് വായിക്കാൻ പോയാൽ ടൈം കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ അടുത്തതിലേക്ക് സ്കിപ്പായി പോകുന്നത്. ഇനിയുള്ളത് കുറച്ച് നോട്ട്സ് റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിപ്റ്റോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചു എന്താണ് ഇതിന്റെ ട്രേഡിംഗ് ഫീസ് ഒക്കെ എങ്ങനെയാണ് ബിനാൻസുകാർ ചാർജ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് നോട്ട്സ് ഇതിന്റെ അകത്ത് വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ റിസോഴ്സസ് നിങ്ങൾക്ക് പിന്നീട് വന്ന് റെഫർ ചെയ്യാനും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഇതിനകത്തിട്ടിരിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസ് ഒക്കെ ഏതൊക്കെയാണെന്ന് ഉള്ള രീതിയിലുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്താണ് സെൻസെക്സ്, എന്തൊക്കെയാണ് ഈ ക്യാൻഡിൽസ് ടൈപ്പ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിനകത്ത് നമ്മളിങ്ങനെ ഓരോന്ന് കിട്ടുന്നതനുസരിച്ച് നമ്മളിനകത്തൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, ടാക്സേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇതിനകത്ത് നിന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് വേറെ ഒരാളുടെ ആവശ്യമില്ല. അത്യാവശ്യം വേണ്ട നോട്ട്സും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മൾ കൂടുതൽ കിട്ടുന്ന അവസരത്തിൽ നമ്മൾ അത് ഇതിനകത്ത് വീണ്ടും വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അടുത്തത് അനൗൺസ്മെന്റ് ആണ്. ഞാൻ എന്തെങ്കിലും അനൗൺസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കയറി നമ്മൾ എവരി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും ടാഗ് ചെയ്യും, അതാണ് നിങ്ങൾ എല്ലാത്തിന്റെ അകത്ത് ഒരു എവരി വൺ കാണണം. അപ്പൊ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈലിൽ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, മാത്രമല്ല അതിന്റെ കണ്ടന്റ് കാണാനുള്ള എനേബിളും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്ക് സ്ക്രീനിന്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ കാണാം, അവിടെ തന്നെ വെച്ച് വായിക്കാം. അതിനകത്ത് കയറേണ്ട ആവശ്യം തന്നെ വരാറില്ല സാധാരണ. ഓക്കെ, പിന്നെ ഉള്ളത് ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്, ഇപ്പൊ ഇൻകേസ് ട്രെയിനിങ് ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടിപ്സിനെ കുറിച്ചിട്ടാണെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ, ഈവൻ യൂട്യൂബ് വീഡിയോസിനെ കുറിച്ചിട്ടാണെങ്കിലും എന്ത് ഫീഡ്ബാക്കും നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ്. നമ്മളിത് ഫുൾ ഓപ്പൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെയൊക്കെ ഫീഡ്ബാക്ക് ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് വന്ന് വായിച്ച് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ എന്താണ്, ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്, അല്ല ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് തരാം, ഇതിനകത്ത് ഇട്ടാൽ മതി. ഓക്കെ, പിന്നെ ഉള്ളത് ഇൻവിറ്റേഷൻ ലിങ്ക് ആണ്. നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വാട്സാപ്പ് ഗ്രൂപ്പും ഒരു ടെലഗ്രാം ഗ്രൂപ്പും, ടെലഗ്രാം ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും നമ്മൾ ജസ്റ്റ് ജോയിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് ഇൻ കേസ് ആർക്കെങ്കിലും ഇതിനകത്തേക്ക് വരണമെന്നുണ്ട്, ഡിസ്കോർഡ് ഇല്ലാത്ത ആളാണെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലിങ്ക് കൊടുക്കുക. നമ്മൾ ഇവർ ഇതിനകത്ത് വന്നതിന് ശേഷം നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഡിസ്കോർഡിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അവർക്ക് എന്തെങ്കിലും എന്താ പറയുക ഡൗൺലോഡ് ചെയ്യാനുള്ള എന്തെങ്കിലും സഹായങ്ങളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം. മാത്രമല്ല ഇൻ കേസ് ഇനി ഡിസ്കോർഡിന്റെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിനേഴ്സ് ഇൻ ഡിസ്കോർഡ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ കോപ്പി ചെയ്യാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്നും നിങ്ങൾ വേറെ എവിടെ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ലിങ്കും കാര്യങ്ങളും കിട്ടുന്നതാണ്. പിന്നെ ന്യൂസ് ഫീഡ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും വരുന്ന പ്രധാനപ്പെട്ട ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഓൺ ദി സ്പോട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് പുറത്തു പോയിട്ട് വായിക്കേണ്ട ആവശ്യങ്ങൾ വരില്ല. നിങ്ങൾ ഇതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ ന്യൂസും വായിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് വേൾഡിലാണ് ലിവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ പോയിട്ട് ഓരോ ന്യൂസുകളൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ അതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വരാൻ നോക്കാം കേട്ടോ. പിന്നെ വരുന്നത് FAQ ആണ്. കുറച്ച് FAQ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് ആദ്യം വായിക്കുക, ഇതിന് ശേഷം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും, കാരണം എല്ലാത്തിൻ്റെ ആൻസർ ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഫെസിലിറ്റി ഈ അക്കൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുള്ള ലിങ്കും ഇവിടെ ഉണ്ട്. ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മൊബൈൽ വഴി തന്നെ അക്കൗണ്ട് ഓപ്പൺ ആകാനായിട്ട് സാധിക്കും. ഇൻ കേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി ഫോളോ അപ്പ് നമ്മൾ തന്നെ ചെയ്ത് അക്കൗണ്ട് കംപ്ലീറ്റ് ആക്കി തരുന്നതായിരിക്കും. പിന്നെ ഉള്ള അടുത്ത് ട്രെയിനിങ്ങിന്റെ ഒരു ഡിസ്കഷൻ ആണ്. ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ട്രെയിനിങ് പ്ലാനിങ് പുതിയ എന്തെങ്കിലും പ്ലാനിങ് ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മൾ ട്രെയിൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ട്രെയിനിങ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വരാം, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ PDF ഇതിനകത്തുണ്ട്.
ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വായിക്കാം. ഇതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും, ഡിസ്കോണ്ടിൻ്റെ അകത്ത് തന്നെ ഇത് ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാം. ഓക്കെ, ഇല്ല വീഡിയോസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസും ഇതിനകത്ത് ഫ്രീ ആയിട്ട് തന്നെ എല്ലാ യൂട്യൂബ് വീഡിയോസ് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്റെ ചാനലിന്റെ അകത്ത് തന്നെ പോകും. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമസ്കാരം, ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോ കാണാനായിട്ട് സാധിക്കും, യൂട്യൂബ് വീഡിയോ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് അടുത്ത ഒരു പ്രൊഡക്റ്റ് ആണ് എഫ് ആൻഡ് ഒ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. ചില ആൾക്കാർക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനെ കുറിച്ച് കുറെ തെറ്റായ ധാരണകൾ ഉണ്ട്. പിന്നെ കുറെ ആൾക്കാർ ഇതിനകത്ത് കുറെ പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തൊക്കെ ഇരുന്നാലും നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാൻ ഡിസ്കസ് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവൺ ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ചെയ്യുന്ന ട്രേഡ്സ് അതേപോലെ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ഓൾറെഡി. കണ്ടോ, നമ്മൾ ഇവിടെ ഓരോ ലിങ്കും ഓരോ ദിവസവും ചെയ്യുന്ന ട്രേഡ്സിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്, എത്ര മാർജിൻ ആണ് യൂസ് ചെയ്യുന്നതും കൊടുക്കുന്നുണ്ട്. നമ്മൾ 0.5 ആയപ്പോൾ നമ്മൾ സേഫ് ട്രേഡേഴ്സിന്റെ അടുത്ത് എക്സിറ്റ് അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. മോർ ദാൻ 1% ആയപ്പോൾ എല്ലാവരോടും എക്സിറ്റ് അടിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ കന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അതാത് ദിവസത്തെ P&L കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യുന്ന ട്രേഡ് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന്റെ P&L കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് തന്നെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അത് എഫ് ആൻഡ് ഒ. പിന്നെ നിങ്ങൾക്ക് ഇക്വിറ്റി മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം, ഇക്വിറ്റിയുടെ അകത്ത് വരാം, ഡിസ്കഷൻ ചെയ്യാം. ഇത് കുറെ ആൾക്കാർ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമ്മളെടുത്ത് കൊടുക്കുന്നുണ്ട്, ആൻസറുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻട്രാഡേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇൻട്രാഡേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലയൻസ് ഏഞ്ചൽ വണ്ണിൽ നമ്മൾ എന്റെ താഴെ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻട്രാഡേ ഈ ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ വിസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാം ലോക്ക്ഡ് ആയിരിക്കും. ഇവിടെ ലോക്കിന്റെ ചിഹ്നം കാണാൻ നിങ്ങൾക്ക് ആ ലോക്കിന്റെ ചിഹ്നമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. ക്ലയൻസിന് മാത്രമാണ് നമ്മളത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ നോർമലായിട്ട് ഫസ്റ്റ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും കാണുന്നുണ്ടാവില്ല, ലോക്ക് ആയിട്ടുള്ളതൊക്കെ ഒന്നും കാണില്ല. അത് നമ്മൾ പിന്നീട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടു, നിങ്ങളുടെ ഐഡിയിൽ നമ്മളത് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇൻട്രാഡേയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്, ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇൻട്രാഡേ ഒന്നും ചെയ്തിട്ടില്ല, മാർക്കറ്റ് വളരെ മോശമായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇൻട്രാഡേ ഒന്നും കിട്ടിയില്ല. ആകെ ചെയ്തത് ഓപ്ഷൻസ് ആണ്, പിന്നെ ഒരു സ്വിംഗ് ട്രേഡും നമ്മൾ നടത്തിയിട്ടുണ്ട്. സ്വിംഗ് ട്രേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇൻട്രാഡേ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ആര് ടിപ്സ് കൊടുത്താൽ തന്നെ നമുക്ക് വന്നിട്ട് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ കയറിയിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ട് വരുമ്പോഴേക്കും പ്രൈസ് വേറെ എന്തെങ്കിലും ആയി പോയിട്ടുണ്ടോ, പിന്നെ നമുക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ മാക്സിമം നിങ്ങൾക്ക് ടൈം ലോസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഈ ലിങ്കുമ്മ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ലിങ്കുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പോപ്പ് അപ്പ് വിൻഡോ അലോ ചെയ്യട്ടെ എന്ന് ചോദിക്കും, അലോ കൊടുക്കണം. അപ്പൊ നമ്മൾ വേറൊരു വിൻഡോയിലേക്ക് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി 25 ഞാൻ കൊടുത്തിടണം. ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി മാത്രം ചിലപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റി പറ്റില്ല, അല്ലെങ്കിൽ ഒരു 10 എണ്ണം മതി, അല്ലെങ്കിൽ 100 എണ്ണം വേണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പെൻസിലിന്റെ ചിഹ്നമുണ്ട്, അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്വാണ്ടിറ്റി വന്നിട്ട് ഈസിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ 100 ആക്കണമെങ്കിൽ ഇവിടെ 100 ആക്കാം. 100 ആക്കിയതിന് ശേഷം ഇവിടെ വരാം, ഇവിടെ വന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കാം. അപ്ഡേറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മാറി 100 ആയിട്ടുണ്ട്, കണ്ടോ 25 മാറി 100 ആയി. സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നേരെ ഓർഡർ പോകും. ഓക്കെ, ഇപ്പൊ ലൈവ് മാർക്കറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്ത് കാണിക്കാറ് അപ്പൊ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അവിടെ ഓർഡർ പോകും. ഓക്കെ, അപ്പൊ ഇത് ആദ്യമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ലോഗിൻ ഐ ഡി നിങ്ങളുടെ ലോഗിൻ ഐ ഡി ഒക്കെ ചോദിക്കും. അത് ആദ്യ പ്രാവശ്യം ചെയ്ത് വയ്ക്കുക, പിന്നീടൊന്നും ലോഗിൻ ഐ ഡി ഒന്നും ചോദിക്കില്ല. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ തുറന്നു വരും, ഒരു ലോഗിൻ ഐ ഡി ഇല്ല. ജസ്റ്റ് അലോ ചോദിക്കുക, അലോ കൊടുക്കുക, ഇവിടെ ചെയ്യുക, അവിടെ ജസ്റ്റ് ആ ക്വാണ്ടിറ്റി മാത്രം എഡിറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ പോവുക, ഈ സാധനം സെർച്ച് ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ ചെയ്യുക. അപ്പൊ നിങ്ങളാ സമയം പോകും. അതുകൊണ്ടാണ് നമ്മൾ ലിങ്കും കൂടി കൂടി കൊടുക്കുന്നത്. നമ്മൾ ഇൻട്രാഡേയിലും കൊടുക്കുന്നുണ്ട്, പോരാതെ സ്വിംഗ് ട്രേഡിംഗ് കൊടുക്കുന്നു. സ്വിംഗ് ട്രേഡിംഗിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ സ്വിംഗ് ട്രേഡിംഗിന്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഇട്ട സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ സ്വിംഗ് ട്രേഡിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 16 നിങ്ങൾക്ക് കാണാം. ടുഡേ അറ്റ് 8:55 AM മാർക്കറ്റ് തുറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഓർഡർ ഇട്ടിരുന്നു. ആ ഓർഡർ ഇട്ടിട്ട് നമ്മൾ അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ മാതിരി ഒരു ലിങ്ക് ഉണ്ടാവും. ഈ ലിങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരാം. ഓക്കെ, ആ ഓർഡർ നോക്കിയാണ് കണ്ടോ PGIL ആണ്. അപ്പൊ 100 ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണ്ട, 100 ക്വാണ്ടിറ്റി പറ്റില്ലാന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അവിടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിന്റെ അകത്ത് നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഈ ഒരു ഓർഡർ ഞാൻ ഇന്ന് എടുത്തിരുന്നു. അതിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് ഇന്ന് തന്നെ കിട്ടിയപ്പോൾ ഞാൻ ഇന്ന് തന്നെ വിറ്റു. ഞാനത് വെച്ചുകൊണ്ടിരുന്നില്ല, കാരണം ഇന്ന് നമ്മൾ ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു സ്ക്രിപ്പ് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പൊസിഷനിൽ എടുത്തതാണ്. പക്ഷെ നല്ലൊരു മൂവ്മെന്റ് ഇന്ന് തന്നെ അതൊരു 14% സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒന്നും ഉണ്ടായില്ല, കറക്റ്റ് ആ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഒന്ന് ഓപ്പൺ ആയിട്ട് നമുക്ക് കറക്റ്റ് 14% നമുക്ക് ഇതിനകത്ത് നിന്ന് ഈസി ആയിട്ട് കിട്ടി. അപ്പൊ ഏകദേശം ഒരു 10% ഒക്കെ എനിക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്
നല്ല രീതിയിൽ തന്നെ നമ്മളത് ഒഴിവാക്കി. 10% കിട്ടിയില്ല, ഒരു 6-7% കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഞാനത് ജസ്റ്റ് ഓർഡർ ആ ഒരു പോയിന്റിൽ നേരത്തെ സ്ക്വയർ ഓഫ് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചതായിരുന്നു. അപ്പൊ ആ ഓർഡറിൽ കറക്റ്റ് എക്സിക്യൂട്ടീവ് ആയി അത് പോയി, എക്സിക്യൂട്ട് ആയി പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ട്രേഡ്സിന്റെ ഒക്കെ നമ്മൾ എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, അപ്പൊ ബുക്ക് ചെയ്യണോ എന്നുള്ളത് നമുക്കിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ 16%, 86%, 22%, 58%, 84%, 70%, 73%, 247%. അതൊരു പെന്നി സ്റ്റോക്ക് ആയിരുന്നു നമ്മൾ കൊടുത്തതാണ്. അപ്പൊ 247% വരെ അത് പോയിട്ടുണ്ട് 2 മാസം കൊണ്ട്. വേറൊരു പെന്നി സ്റ്റോക്ക് ആയിരുന്നു BCG, അത് 118% പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിന്റെ അകത്ത് വന്ന് റെഗുലർ ആയിട്ട് അപ്ഡേറ്റും കൊടുക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്, നമ്മൾ 2-3 മന്ത്സ് ആണ് നമ്മൾ ഒരു ഈ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുക. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇന്ന് എടുത്ത മാതിരി ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെ 10-14% കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ചിലപ്പോൾ പിറ്റത്തെ ദിവസം അത് തീരെ താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ താഴത്തു നിന്ന് വീണ്ടും നമുക്ക് എൻട്രി എടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ അത്രയും മൂവ്മെന്റ് ഒക്കെ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം ഇതിന് കഴിഞ്ഞ ദിവസവും ഇത് നല്ലൊരു മൂവ്മെന്റ് പോയതാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഏകദേശം 28%, 30% വരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും താഴെ വരാൻ സാധ്യത ഉണ്ട്. വീണ്ടും മുകളിലേക്ക് പോകും, പക്ഷെ നമ്മൾ ഒരു ആ ഒരു നമ്മൾ എൻട്രി വെറുതെ മിസ്സാക്കണ്ടല്ലോ, വീണ്ടും രണ്ടാമത് ഒന്നുകൂടി എൻട്രി ചെയ്യും. അപ്പോൾ ആ ഒരു നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് മാറിയെന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാം. ഓക്കെ, പിന്നെ കുറച്ച് പെന്നി സ്റ്റോക്സും കാര്യങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ വേണം, ഇപ്പൊ ഈ അങ്കിത് മെത്തലൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 രൂപക്കൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇപ്പത്തെ റേറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കാം. അപ്പൊ 6-ന്റെ ഒക്കെ മോളിലാണ്. ഓക്കെ, അപ്പൊ പെന്നി സ്റ്റോക്ക് നമ്മൾ കൊടുക്കും. പിന്നെ ലോങ് ടേമിൽ എന്തൊക്കെയാണ് വേണ്ടത്, MTR നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒക്കെ റിസൾട്ടും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ഒരു പേജ് ഹോംവർക്ക് ആണ്, അതിപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വരാം. ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓഫ് ടോപ്പിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതും ഡിസ്കസ് ചെയ്യാം, എന്തിനും വെൽക്കം. ഓക്കെ, പിന്നെ ക്ലയൻസ് ക്ലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഗ്രൂപ്പിന് പ്രത്യേകം നമ്മൾ ഉണ്ടായിരുന്നു. മറ്റേതൊക്കെ ഓപ്പൺ ആയിരുന്ന സമയത്ത് ഇത് ക്ലോസ് ചെയ്ത് വെച്ചാണ്. ഇപ്പൊ നമ്മൾ തൽക്കാലം ഇത് ഉപയോഗിക്കാറില്ല, കൂടുതൽ ഓപ്ഷൻസ് ആണ് അതിൽ കൊടുത്തോണ്ടിരുന്നത്. അത് നമ്മളിവിടെ ലോക്ക് ആക്കിയിട്ട് വേറെ വെച്ചിട്ടുണ്ട്. ഇത് പണ്ട് ഓപ്പൺ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വേറെ ക്ലയൻസ് ഗ്രൂപ്പ് കൂടെ. പിന്നെ ഉള്ള ഒരു വലിയൊരു കാര്യം ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിരുന്നു, റേസ് ടിക്കറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഡിസ്കഷൻ്റെ അകത്ത് വന്നു, നിങ്ങൾ കമൻ്റ് ചെയ്തു അല്ലെങ്കിൽ എന്നെ ടാഗ് ചെയ്തിട്ട് ചോദിച്ചിട്ടും റിപ്ലൈ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റേസ് ടിക്കറ്റ് കൊടുക്കാം. ഇവിടെ ക്രിയേറ്റ് ടിക്കറ്റിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്രിയേറ്റ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ അതേ സമയത്ത് എനിക്കിവിടെ വന്നു, വേണ്ട എനിക്കിവിടെ വന്നു. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കിവിടെ വരും. അപ്പോൾ എനിക്ക് ഞാനിത് പെട്ടെന്ന് തന്നെ കാണുന്നതാണ്, എനിക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് ടിക്കറ്റ്സ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ റേസ് ടിക്കറ്റ് കണ്ടു. അതിനുശേഷം ഇനി നിങ്ങൾക്ക് പോകേണ്ടത് IPO ഉണ്ട് ഇവിടെ. IPO നിങ്ങൾക്ക് IPOനെ പറ്റി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്യാം. ഏത് IPO എന്തെങ്കിലും വരുന്ന സമയത്ത് നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ IPO എടുക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നല്ല നല്ല IPO ഒക്കെ വരുമ്പോൾ. അപ്പോൾ അടുത്ത് നല്ല IPO ഒന്നും വന്നില്ല, അതുകൊണ്ടാണ് നമ്മളൊന്നും കാണാതിരുന്നത്. ഓക്കെ, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന് ഒരു സെപ്പറേറ്റ് പേജ് ഉണ്ട്. ഇതിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള എല്ലാ സകലമായ സംഭവങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മിഡ് ക്യാപ്പ്, എന്താണ് ലാർജ് ക്യാപ്പ്, ഓക്കെ, എന്താണ് ഡിവിഡൻഡ് യീൽഡ് ഫണ്ട്, എല്ലാ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള സകലമായ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ഡെറ്റ് ഫണ്ടും വാട്ട് ഈസ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് കുറിച്ച് പഠിക്കാനുള്ളതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാവുന്നതാണ്. വളരെയധികം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇവൻ ഞങ്ങളുടെ ക്ലയൻസിനൊന്നും നമ്മൾ അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കാറില്ല, നമ്മൾ തന്നെയാണ് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്തെങ്കിലും പേര് ഒരേ പേര് തന്നെ പല പല മ്യൂച്വൽ ഫണ്ടൊക്കെ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട് നമ്മൾ തന്നെയാണ് ചെയ്യിപ്പിക്കാറ്. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള ആവശ്യങ്ങൾ വന്നതിന് ഇവിടെ നിന്ന് റെഫർ ചെയ്യാവുന്നതാണ്. മാത്രമല്ല എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, കണ്ടോ എവിടെ വരാം. പിന്നെ ഉള്ളത് ആൽഗോ ട്രേഡിംഗ് ആണ്. ആൽഗോ ട്രേഡിങ്ങിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ നമ്മളോട് കൊടുക്കാറുണ്ട്. ആൽഗോ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ, ഞാൻ വേറൊരു വീഡിയോ ആൽഗോന്റെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആൽഗോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൽഗോ സെറ്റ് ചെയ്യാനെങ്കിൽ ഇവിടെ വരാം, ഡയറക്റ്റ് ഓഫീസിൽ വരാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ അങ്ങടെ അക്കൗണ്ടിൽ ആൽഗോ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങൾ ഡിസ്കഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ പുറത്ത് ഓരോ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാം, ഡിസ്കഷൻ വന്ന് കഴിഞ്ഞാൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇൻ കേസ് ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്, അവർ വന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇൻഷുറൻസ് നമുക്ക് ജനറൽ ഇൻഷുറൻസ് ഏതൊക്കെയാണ് അവൈലബിൾ, HDFC ഉണ്ട്, ബജാജ് ഉണ്ട്,
ഓക്കെ, നിങ്ങൾക്ക് പോവാം. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ കാണാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഡിസ്കഷനിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഇവിടെ കൊടുക്കേണ്ട. നമ്മൾ കൊടുക്കുന്ന മണിപ്പാൽ, സിഗ്മ, HDFC, ബജാജ്, ഈ മൂന്നുമാണ് നമ്മളിപ്പോൾ നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ലോണിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനകത്ത് നമുക്ക് ഡിസ്കഷൻ എന്തെങ്കിലും വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ലോണിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലീഡ് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്ത് ലോണാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് ഏത് ബാങ്കുമാണ് നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിലേക്ക് നമുക്ക് ഒരു ടൈപ്പ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കാലവും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ക്രിപ്റ്റോ. ക്രിപ്റ്റോയും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ക്രിപ്റ്റോയിൽ വന്നു കഴിഞ്ഞാൽ ക്രിപ്റ്റോന്റെ അകത്തുള്ള കുറെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ റോബോ ട്രേഡിംഗ്, നമ്മൾ റോയൽ ക്യൂ എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്. ഞാൻ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ അത് പോയിട്ട് കാണാൻ നല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോയൽ ക്യൂവിന്റെ ഇതും എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു വീഡിയോന്റെ ലിങ്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. അത് റോബോട്ട് ട്രേഡിംഗ് ആണ്, ഓട്ടോമാറ്റിക് ട്രേഡിംഗ് എന്ന് പറയും. പിന്നെ എന്തെങ്കിലും ക്രിപ്റ്റോന്റെ എയർ ഡ്രോപ്പ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇതിപ്പോ എന്റെ ഫ്രണ്ടാണ്, അഖിലാണ് കൂടുതലും ഈ ക്രിപ്റ്റോന്റെ എയർ ഡ്രോപ്പ് ഒക്കെ കൂടുതലും അറിയാവുന്ന ആളാണ്. അപ്പൊ ആ വന്നിട്ട് ഇതിനകത്ത് ഇടാറുണ്ട് എന്തെങ്കിലും ക്രിപ്റ്റോ നല്ലതൊക്കെ വരുമ്പോൾ. അപ്പൊ അത് വന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളതാണ് ക്രിപ്റ്റോ ഇൻട്രാഡേ, പിന്നെ ഉള്ളത് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡിംഗ്. ഓക്കെ, ക്രിപ്റ്റോ ഇൻട്രാഡേ ആണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കുറെ ആൾക്കാർക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ടൈമിംഗ് ശരിയാവുന്നില്ല, സ്വിംഗ് ട്രേഡിംഗ് പോലെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു സ്വിംഗ് ട്രേഡിംഗിന്റെ ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഓക്കെ കണ്ടോ, ഇതൊക്കെ കാണാൻ പറ്റും. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തേക്കുക. സ്വിംഗ് ട്രേഡിംഗ് നിങ്ങൾക്ക് വീണ്ടും എപ്പോൾ വന്നാലും നോക്കിയിട്ട് ആ ഒരു ലെവലിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇൻട്രാഡേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ദി സ്പോട്ട് കിട്ടുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റും. ഇൻട്രാഡേ നമ്മൾ ഏകദേശം ഒരു 500% ഒക്കെ ഫ്യൂച്ചറിൽ ഗ്രോത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ മാസം നമ്മൾ 500 മുകളിൽ പോയിരുന്നു, 1000+ മുകളിൽ പോയിരുന്നു കഴിഞ്ഞ മാസം. ഈ മാസം നമ്മളിപ്പോൾ കുറച്ച് ദിവസം ട്രേഡ് ആയിട്ടുള്ളൂ, ഇപ്പോൾ ഏകദേശം പകുതിയിൽ ആയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം 600% അടുത്ത് ഗെയിൻ നമുക്ക് ഈ മാസവും വന്നിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണമെന്നില്ല. നിങ്ങൾ ഇതിനകത്ത് നിന്ന് ചിലപ്പോൾ 2-3 ഒക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ കേസ് എങ്ങനെയായാലും ഒരു 100% ഗ്രോത്ത് ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ ഫ്യൂച്ചറിൻ്റെ അകത്തുനിന്ന് കിട്ടും. ഓക്കെ, ഒരെണ്ണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ -123 കാണും, താഴെ പോയതാണ്, സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ക്ലോസ്ഡ് ഗ്രൂപ്പാണ്, നമ്മൾ മാസം ചാർജബിൾ ആണ്. എല്ലാ മാസവും $10 ആണ് നമ്മൾ ഇതിന് ചാർജ് ചെയ്യുന്നത് ഈ രണ്ട് ഗ്രൂപ്പിനും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇത് അത്രത്തോളം റിസ്കി ആണ്, മാത്രമല്ല അത്രത്തോളം ബെനഫിറ്റും ഉണ്ട്. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് കമ്മീഷനോ ബ്രോക്കറേജോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു എമൗണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതെന്ന് മാത്രം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. നമ്മൾ ആരുടെ പോയിട്ട് റെഫറും ചെയ്യാറില്ല, അങ്ങനെ സംഭവം ഉണ്ടെന്നും പറയാറില്ല. അറിഞ്ഞു കേട്ട് വരുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്ക്സ് അത്യാവശ്യം നല്ല ആവശ്യമുള്ള നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾക്ക് വരുന്നു നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കോപ്പി ട്രേഡ് ചെയ്യാം എന്നൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വരാൻ നോക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് വെബിനാറാണ്. വെബിനാറ് നമ്മൾ പല വെബിനാർസിൻ്റെ ലിങ്ക്, ഞാൻ ചെയ്യുന്ന വെബിനാറും അല്ലാതെ ഏഞ്ചൽ വൺ സെപ്പറേറ്റ് തരുന്ന വെബിനാറൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നോക്കാം. പിന്നെ കുറച്ച് ബുക്ക്സ് ഇപ്പോൾ തൽക്കാലം ഞാനൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ബുക്ക്സും കൂടി ആഡ് ചെയ്യണം എന്ന് വിചാരിക്കും. അതും ഇതിൻ്റെ അകത്ത് ക്ലയൻസിന് മാത്രമാണ്, ഇത് രണ്ടും ക്ലയൻസിന് മാത്രമേ കിട്ടുള്ളൂ. വെബിനാറും ഈ ബുക്സും ക്ലയൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല നല്ല ബുക്സും കാര്യങ്ങളും ഞാൻ അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. ട്രേഡിങ്ങിൻ്റെ മാത്രമല്ല, വേറെ എന്ത് ബുക്സ് കിട്ടിയാലും നല്ല നല്ല ബുക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കൊടുക്കാം, നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയതൊക്കെ നിങ്ങൾക്ക് വരാം. PDF ആയിരിക്കും, PDF ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളതൊക്കെ വോയിസ് ചാനലാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഒരു വോയിസ് ചാനലൊന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് കൂടുതൽ ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ട്രേഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ വോയിസ് ചാനലുണ്ട്, അവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഡിസ്കോഡിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാവാനായിട്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ വരിക, ഇത് കാണുക, നോക്കുക, എന്നിട്ട് അതനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്തായി പോകുന്നുണ്ട് അറിയാം, പക്ഷെ നമുക്കിതെല്ലാം ഓരോന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ട് ഇട്ട വീഡിയോ ആണ്. നമ്മൾ ക്ലയൻസിന് വേണ്ടി മാത്രം ഉള്ളതാണ്, അല്ലാത്തവരൊന്നും കാണണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്, ഇവൻ എന്ത് തന്നെ ഫീഡ്ബാക്ക് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു ഇവിടെ വരാം, ഫീഡ്ബാക്കിന്റെ അകത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.